നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം അതിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുകയാണ്. സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട്, ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട്, മാത്രമല്ല ഹൈക്കോടതി വിധിയെപ്പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ പദ്ധതി പ്രദേശത്ത് നിയമവിരുദ്ധമായി ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ സംഘടിക്കുകയും നിയമവിരുദ്ധമായി സമരം ചെയ്യുകയും അതീവ സുരക്ഷ മേഖലയായ ആ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് തമ്പടിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതിനെതിരെ നാട്ടുകാരുടെ സമരവും അല്ലെങ്കിൽ ഇതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഏറെ നാൾക്ക് ശേഷം, ഏതാണ്ട് 60 ദിവസത്തോളമാകുന്നു ഈ സമരം ആരംഭിച്ചിട്ട്, ഇത്രയും നാൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പ്രവൃത്തികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ ചെറിയ രീതിയിൽ ഈ പണി പുനരാരംഭിക്കുന്നു. ആ പുനരാരംഭിച്ച പണിയെപ്പോലും തടസ്സപ്പെടുത്തുന്ന സമീപനം ഈ വികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ പുരോഹിതർ തുറമുഖത്തിൻ്റെ പുനരാരംഭിച്ച പണി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രാദേശിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ, ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നലെ 5 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക് പദ്ധതി പ്രദേശത്ത് ഒരു വലിയ പ്രതിഷേധ പ്രകടനം, ലത്തീൻ അതിരൂപതയുടെ ഈ സമരത്തിനെതിരെ, നിയമവിരുദ്ധമായ സമരത്തിനെതിരെ ഒരു വലിയ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. സത്യത്തിൽ ഈ പ്രതിഷേധം ഇത്ര വലിയ ഒരു പ്രകടനം നടക്കുമെന്നോ, സ്ത്രീകളടക്കം വലിയ ജനപങ്കാളിത്തം ഈ പ്രകടനത്തിൽ ഉണ്ടാകുമെന്നോ ഒരിക്കലും അതിരൂപതയുടെ പുരോഹിതന്മാരോ അല്ലെങ്കിൽ തുറമുഖ വിരുദ്ധ സമരക്കാരോ വിചാരിച്ചിരുന്നില്ല. പക്ഷേ വലിയൊരു മുന്നറിയിപ്പാണ് ഈ കഴിഞ്ഞ ദിവസം മുല്ലൂരിലെ പരിസരവാസികൾ, അതായത് വിഴിഞ്ഞം പദ്ധതി പ്രദേശം, ആ പ്രദേശത്ത് താമസിക്കുന്ന പരിസരവാസികൾ, നാട്ടുകാർ ഈ സമരത്തിനെതിരെ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ലത്തീൻ അതിരൂപതയ്ക്കെതിരെ വലിയൊരു പ്രതിഷേധ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇത് സത്യത്തിലൊരു മുന്നറിയിപ്പായിരുന്നു ലത്തീൻ അതിരൂപതയ്ക്ക്. നിയമവിരുദ്ധമായി സമരം മുന്നോട്ട് പോകരുത്, തുറമുഖത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുത്. അത് തടസ്സപ്പെടുത്തിയാൽ ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്, പൊളിച്ചില്ല എങ്കിൽ പൊളിച്ചു മാറ്റാൻ ഞങ്ങൾക്കറിയാം എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു പ്രതിഷേധ സമരം ഈ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇത് സത്യത്തിൽ സർക്കാരിനും അതുപോലെ തന്നെ പോലീസിനുമൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം സമരപ്പന്തൽ പൊളിച്ചു നീക്കാനും വിഴിഞ്ഞം പദ്ധതി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുത് എന്നുമുള്ള കോടതി വിധികൾക്ക് എതിരായിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ നാട്ടുകാർ സംഘടിച്ചിരിക്കുന്നു. ആ ലത്തീൻ പുരോഹിതരെ ഞെട്ടിച്ച ആ സമരത്തിൻ്റെ, ആ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. വലിയൊരു മുന്നറിയിപ്പാണ് നാട്ടുകാർ നൽകുന്നത്. നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ എന്ന പേരിൽ സമരം ചെയ്യുന്നത് ആ പദ്ധതി പ്രദേശത്തെ നാട്ടുകാരല്ല, ഇവിടെ നിന്നും കിലോമീറ്ററുകൾ മാറി താമസിക്കുന്നവരാണ്. കടലാക്രമണത്തിൽ അവരുടെ വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. അവർക്ക് പലർക്കും ഇപ്പോൾ വീടില്ലാത്ത ഒരവസ്ഥയുണ്ട്. പലരും ഇപ്പോഴും ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം സത്യമാണ്. പക്ഷേ അതിന് കാരണം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയാണ് എന്ന രീതിയിൽ ലത്തീൻ അതിരൂപത വിദേശ പണം കൈപ്പറ്റിക്കൊണ്ട്, വിദേശ ചാര സംഘടനകളിൽ നിന്നും സഹായം കൈപ്പറ്റിക്കൊണ്ട്, ഇന്ത്യയുടെ ഒരു വലിയ വികസന പദ്ധതി, ആ പദ്ധതി തുറമുഖ പദ്ധതിയെ അട്ടിമറിക്കാനായി ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിക്കുകയാണ് ലത്തീൻ അതിരൂപത എന്ന് നമുക്കറിയാം. ആ രീതിയിലുള്ള സമരം കഴിഞ്ഞ 10-60 ദിവസമായി വിഴിഞ്ഞം പദ്ധതി
പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്നു. സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങളുണ്ട്. കോടതി ഏറ്റവും അവസാനമായി കോടതി സമരപ്പന്തൽ പൊളിച്ച് നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാരോ പോലീസോ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുകയാണ്. ഇതിനെല്ലാം പുറമെ നാട്ടുകാരെ പ്രകോപനം സൃഷ്ടിക്കുമാർ, അതായത് ഈ മുല്ലൂർ പ്രദേശത്തെ ജനങ്ങൾക്കാണ് ഏറ്റവും അധികം കഷ്ടനഷ്ടങ്ങൾ ഈ പദ്ധതികൾ കൊണ്ടുണ്ടായിട്ടുണ്ട്. അതായത് അവരുടെ സ്ഥലം ഏറ്റെടുക്കുന്നു, അവർക്ക് കിടപ്പാടമില്ലാത്ത സ്ഥിതി വരുന്നു, പരമ്പരാഗതമായ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു. പക്ഷേ ഇതിനെല്ലാം പദ്ധതി പ്രദേശത്ത് താമസിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകിക്കഴിഞ്ഞു. ഇനിയും ആ തുറമുഖ പദ്ധതി വന്നു കഴിഞ്ഞാൽ നേരിട്ടും അല്ലാതെയുമുള്ള തൊഴിൽ സാധ്യതകൾ, ഇതാണ് പ്രദേശവാസികളുടെ മുന്നിലുള്ള ഏക പ്രതീക്ഷ. ആ പ്രതീക്ഷയെ പോലും തല്ലിക്കെടുത്തുന്ന രീതിയിലാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. 2023 ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കി അവിടെ കപ്പലെടുക്കാൻ പോകുന്നു. വിഴിഞ്ഞം പദ്ധതി എന്നത് യാഥാർത്ഥ്യമാകുന്നു. പതിറ്റാണ്ടുകൾ കേരളം സ്വപ്നം കണ്ട പദ്ധതിയാണ്. ആ പദ്ധതിക്കെതിരെ വലിയൊരു തുരങ്കം വയ്ക്കുകയാണ് ഈ ലത്തീൻ അതിരൂപത ചെയ്തിരിക്കുന്നത്. ഈ സമരം നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതിയും ഹരിത ട്രിബ്യൂണലും ഹൈക്കോടതിയും, എന്നുവേണ്ട ഈ രാജ്യത്തെ മുഴുവൻ നീതി സംവിധാനങ്ങളെല്ലാം ഈ സമരം നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടും സമരം തുടരുന്നു. ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുകയാണ് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും. അതുകൊണ്ട് തന്നെ നാട്ടുകാർ സംഘടിച്ച് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പിൻ്റെ ആദ്യ സ്വരമാണിത്. ഇത് ശ്രമിച്ചില്ല എങ്കിൽ തീർച്ചയായും കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുറപ്പാണ്. സർക്കാരും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ലത്തീൻ അതിരൂപതയും നാട്ടുകാരുടെ ഈ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഈ പ്രതിഷേധം കണ്ടില്ല എന്ന് നടിച്ചാൽ തീർച്ചയായും സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.